ഹലോ, നമസ്കാരം. ഈ ഒരു ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ജി ബി പ്രകാശ് മുഖ്യവേഷത്തിലെത്തുന്ന ചലച്ചിത്രമാണ് ജയിൽ. ഈ ഒരു സിനിമയുടെ മലയാളം മൊഴിമാറ്റ അവകാശം ഇപ്പോൾ വിറ്റുപോയിട്ടുണ്ട്. മറ്റേത് ചാനലുമല്ല, സി കേരളമാണ് ഈ ഒരു സിനിമയുടെ സംപ്രേഷണ അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത്. ഉദയനിധി മുഖ്യവേഷത്തിലെത്തുന്ന ചലച്ചിത്രമാണ് നെഞ്ചുക്കുനീതി. ഈ ഒരു സിനിമയുടെ മലയാളം മൊഴിമാറ്റ അവകാശം ഇപ്പോൾ വിറ്റുപോയിട്ടുണ്ട്. മറ്റേത് ചാനലുമല്ല, സി കേരളമാണ് ഈ ഒരു സിനിമയുടെ സംപ്രേഷണ അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത്. വരും നാളുകളിൽ ഈ ഒരു സിനിമ സി കേരളത്തിലൂടെ പ്രീമിയർ ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. വിശാൽ, ആര്യ, മമത മോഹൻദാസ് എന്നിവർ മുഖ്യവേഷത്തിലെത്തിയ ഒരു ആക്ഷൻ ത്രില്ലർ ചലച്ചിത്രമായിരുന്നു എനിമി. ഈ ഒരു സിനിമയുടെ മലയാളം മൊഴിമാറ്റ അവകാശം ഇപ്പോൾ വിറ്റുപോയിട്ടുണ്ട്. മഴവിൽ മനോരമയാണ് ഈ ഒരു സിനിമയുടെ സംപ്രേഷണ അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത്. റോഷൻ, മാത്യു, പാർവതി എന്നിവർ മുഖ്യവേഷത്തിലെത്തിയ ഒരു ചലച്ചിത്രമായിരുന്നു വർത്തമാനം. ഈ ഒരു സിനിമയുടെ സാറ്റലൈറ്റ് റൈറ്റ്സ് ഇപ്പോൾ വിറ്റുപോയിട്ടുണ്ട്. മഴവിൽ മനോരമയാണ് ഈ ഒരു സിനിമയുടെ സാറ്റലൈറ്റ് റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. വൈശാഖിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങാൻ പോകുന്നൊരു ത്രില്ലർ ചലച്ചിത്രമാണ് നൈറ്റ് ഡ്രൈവ്. അന്നാബെൻ, റോഷൻ, മാത്യു, ഇന്ദ്രജിത് എന്നിവർ മുഖ്യവേഷത്തിലെത്തുന്ന ഈ ഒരു ചലച്ചിത്രത്തിൻ്റെ സംപ്രേഷണ അവകാശം ഇപ്പോൾ വിറ്റുപോയിട്ടുണ്ട്. ഏഷ്യാനെറ്റാണ് ഈ ഒരു സിനിമയുടെ സംപ്രേഷണ അവകാശം ഏറ്റെടുത്തിരിക്കുന്നത്. ലോകേഷ് കനകരാജൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങാൻ പോകുന്ന ഒരു ആക്ഷൻ ത്രില്ലർ ചലച്ചിത്രമാണ് വിക്രം. കമൽഹാസൻ മുഖ്യവേഷത്തിലെത്തുന്ന ഈ ഒരു ചലച്ചിത്രത്തിൻ്റെ സാറ്റലൈറ്റ് റൈറ്റ്സ് ഇപ്പോൾ വിറ്റുപോയിട്ടുണ്ട്. ഏഷ്യാനെറ്റാണ് ഈ ഒരു സിനിമയുടെ സാറ്റലൈറ്റ് റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. മറ്റു ഭാഷകളിലേക്കുമുള്ള അവകാശം സ്റ്റാർ നെറ്റ്വർക്കാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഏകദേശം 122 കോടി രൂപയ്ക്കാണ് ഈ ഒരു സിനിമയുടെ സാറ്റലൈറ്റ് റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. ജിത്തു ജോസഫിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങാൻ പോകുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചലച്ചിത്രമാണ് 12th Man. മോഹൻലാൽ മുഖ്യവേഷത്തിലെത്തുന്ന ഈ ഒരു ചലച്ചിത്രത്തിൻ്റെ സ്ട്രീമിംഗ് അവകാശം ഇപ്പോൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഈ ഒരു സിനിമ May 21 ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ എന്ന സ്ട്രീമിംഗ് ആപ്പിലൂടെ സ്ട്രീം ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്.